ദൈവ തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ തിരുസന്നിധിയിൽ അനുഗ്രഹീതമായ നല്ല ദിവസത്തിൻ്റെ പകലിൽ ദൈവത്തിൻ്റെ തിരുമുമ്പാകെ കർത്താവിങ്കിൽ നിന്ന് പ്രാപിച്ച ദൈവത്തിൻ്റെ ആലോചന നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പരിശുദ്ധാത്മസഹായം തേടി കർത്താവിൻ്റെ സന്നിധിയിൽ ഇരുന്നു കൊണ്ട് ഞാൻ മനസ്സൊരുക്കത്തോടെ ദൈവവചനത്തിലേക്ക് ധ്യാന ചിന്തകൾക്കായി ഒരുങ്ങുമ്പോൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വളരെ പ്രതീക്ഷയോടും പ്രാർത്ഥനയോടും കൂടെ കർത്താവിൻ്റെ ആത്മീക ദൂത് കേൾക്കാൻ മനസ്സോടെ കാത്തിരിക്കുന്ന ആയിരമായിരം വിശുദ്ധന്മാരടങ്ങുന്ന അനുഗ്രഹിക്കപ്പെട്ട ഈ ആത്മീക കൂട്ടം, കർത്തൃദാസന്മാരും മാതാപിതാക്കളും സഹോദരി സഹോദരന്മാരുമുള്ള ശ്രേഷ്ഠരായ ബഹുമാന്യരായ ഞാൻ ഈ കാലഘട്ടത്തിലേറെ സ്നേഹിക്കുന്ന, ഏറെ പ്രാർത്ഥിക്കുന്ന എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരോട് ഈ രാവിലെ സ്നേഹത്തോടെ കർത്താവിൻ്റെ ധന്യനാമത്തിൽ വന്ദനം പറഞ്ഞുകൊണ്ട് ഒപ്പം പരിശുദ്ധ ദൈവത്തിൻ്റെ സകല കൃപകൾക്കും ദൈവത്തോട് ആയിരമായിരം സ്തോത്രവും നന്മയും നന്ദിയും അറിയിച്ചുകൊണ്ട് എല്ലാവരെയും ശിരസാവഹിച്ച് പ്രാർത്ഥനയിൽ ഓർത്തുകൊണ്ട് കർത്താവിൻ്റെ തിരുസന്നിധാനത്തിൽ ഇന്നത്തെ ദൈവാലോചനയ്ക്ക് ആധാരമായിരിക്കുന്ന വേദഭാഗം നിങ്ങളുമായി പങ്കുവയ്ക്കാൻ കർത്താവിൽ ശരണപ്പെടുന്നു. വളരെ വളരെ സുപരിചിതമായിരിക്കുന്ന ഒരു വേദഭാഗത്തിലേക്ക് ആത്മീക ചിന്തയ്ക്ക് വേണ്ടി നമ്മൾ പ്രവേശിക്കുകയാണ്. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം, ലൂക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യം ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കുന്നു. ലൂക്കോസ് 5:5. അതിന് ശിമോൻ, നാഥ, ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല, എങ്കിലും നിൻ്റെ വാക്കിന് ഞാൻ വലയിറക്കാം എന്ന് പറഞ്ഞു. വളരെ പരിചിതമായിരിക്കുന്ന വാക്യമാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ. വേദപുസ്തക സംബന്ധമായി അല്പമെങ്കിലും അറിവുള്ള ആളുകളെ സംബന്ധിച്ച് ഈ ഭാഗം, ഈ വാക്കൊക്കെ വളരെ വളരെ പരിചിത വാക്കാണ്. ഒരു തണുത്ത വെളുപ്പാം കാലത്ത് ഗന്നസരീത്ത് തടാകത്തിൻ്റെ തീരത്ത് ഒരു രാത്രി മുഴുവൻ ചാകരയില്ലാത്ത രാത്രി, മീൻ പിടിച്ച് ഉപജീവനം കഴിക്കുന്ന ഒരുപാട് മുക്കുവരായിരിക്കുന്ന കഠിനാധ്വാനികൾ ഒരു രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടൊന്നും കിട്ടാതെ നിരാശയുടെ മുഖത്തോടുകൂടെ വല കഴുകി മടങ്ങിപ്പോകാൻ ഒരുങ്ങുകയാണ്. മീൻ പിടിക്കുക എന്നൊക്കെ പറയുന്നത് എടുത്തു വച്ചിരിക്കുന്നത് എടുത്തുകൊണ്ട് പോരുന്നത് പോലല്ല, ഒരർത്ഥത്തിൽ പറഞ്ഞൊരു ഭാഗ്യപരീക്ഷണം പോലെയാണ്. ആഴക്കടലിൽ നോക്കിയാൽ നോട്ടമെത്താത്ത, കണ്ണെത്താതെ പരന്നുകിടക്കുന്ന, അനന്തവിഹായസിൽ വിരിഞ്ഞു കിടക്കുന്ന ഈ സമുദ്രത്തിനകത്ത് ദൈവസൃഷ്ടിയിൽ ഊളിയിട്ട് നടക്കുന്ന, ആർക്കും പിടികൊടുക്കാതെ ഉയരത്തിൽ വരാതെ മറഞ്ഞു നടക്കുന്ന മത്സ്യങ്ങളെ സ്വന്തം വലയിലാക്കി കാശാക്കി മാറ്റുക എന്ന് പറയുന്നത് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു ഭാഗ്യപരീക്ഷണം കൂടെയാണ്. രാത്രി മുഴുവൻ അധ്വാനിച്ചു, ഒരു മീൻ പോലും പടകിൽ വലയിൽ കയറാൻ ഇടയായില്ല. ആ പ്രഭാതത്തിൽ യേശു ഗന്നസരേത്ത് തടാകത്തിൻ്റെ കരയിൽ നിന്നിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ സംഭവം ലൂക്കോസ് 5:1 ആരംഭിക്കുന്നത്. യേശു അവിടെ നിന്നിരുന്നു. 1-ാമത്തേത് ഞാൻ പറയാം, ഒത്തിരി അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടാത്ത, ഒരുപാട് പ്രയത്നിച്ചിട്ടും എങ്ങുമെത്താത്ത, ഒത്തിരി കരഞ്ഞിട്ടും ഒന്നും സാധിക്കാത്ത ആരെങ്കിലുമൊക്കെ എന്നെ കേൾക്കാൻ കാണും എല്ലാ ദിവസവും. അവരെയാണ് ഞാൻ നെഞ്ചിലേറ്റിക്കൊണ്ട് ദൂതിലേക്ക് കടക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങളിൽ പലർക്കും തോന്നുന്നത് എന്നോടാണ് സംസാരിച്ചതെന്ന് പറയാൻ കാരണം, പല മുഖങ്ങളും ഞാൻ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും എൻ്റെ ആത്മക്കണ്ണുകൊണ്ട് കണ്ടുകൊണ്ടാണ് പറയുന്നത്. ഒരുപാട് ആളുകൾ ഇന്നത്തെ ദിവസവും ഒത്തിരി പരിശ്രമിച്ചിട്ട്, ഒരുപാട് പ്രാവശ്യം തുഴഞ്ഞിട്ട്, ഒത്തിരി കഷ്ടപ്പെട്ടിട്ട് ഒന്നും ആകാത്ത ചിലർ കാണും. അവരോട് ആദ്യത്തെ ദൂത് പറയാം, ഒന്നും പിടിക്കാത്ത, വലശൂന്യമായ, ഒന്നും നേടാത്ത ജീവിതത്തിൻ്റെ ഈ പുലർക്കാലത്ത് എൻ്റെ കർത്താവ് നിൻ്റെ കണ്ണിന് മറഞ്ഞാണെങ്കിലും പുരുഷാരം തമ്മിൽ ചവിട്ടുവാൻ തക്കവണ്ണം അതുപോലെ തടിച്ചുകൂടി വചനം കേൾക്കാൻ, അത്രയും ആൾക്കൂട്ടമുള്ളതിൻ്റെ ഇടയിൽ നിൻ്റെ നിരാശയുടെ ആഴങ്ങളെ കണ്ട്, നിൻ്റെ അധ്വാനത്തിൽ നിന്നൊന്നും നേടാൻ കഴിയാതെ വണ്ണം ഭാരപ്പെട്ടിരിക്കുന്നത് കണ്ടിട്ട് ഒരു നിശബ്ദ സാക്ഷിയായി മാറി നിൽക്കുന്നുണ്ട്. കർത്താവ് ഇതെല്ലാം കാണുന്നുണ്ട്. എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇന്ന് ദൈവം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നീ ഒത്തിരി കഷ്ടപ്പെടുന്നത്, നീ ഒത്തിരി സഹിക്കുന്നത്, നീ ഒത്തിരി പൊറുക്കുന്നത്, നീ ഒത്തിരി സ്ട്രഗിൾ ചെയ്യുന്നത് കർത്താവ് കാണുന്നുണ്ട്. അവൻ അവിടെ എവിടെയോ നിൽക്കുന്നുണ്ട്. നിൻ്റെ അടുക്കൽ, നിൻ്റെ നോട്ടമെത്തുന്ന, നിന്നിൽ നോട്ടം പതിയുന്ന നിലവാരത്തിൽ
കർത്താവ് രക്ഷിതാവ് വീണ്ടെടുപ്പുകാരൻ നിൽക്കുന്നുണ്ടെന്നുള്ളത് ഇന്ന് തിരിച്ചറിയുക. പത്രോസ് അതറിഞ്ഞില്ല, പക്ഷെ വചനദ്വാര പരിശുദ്ധാത്മാവ് നമ്മളെ അറിയിക്കുന്നു, ഈ കഷ്ടങ്ങളുടെ രാത്രി ഈ നൊമ്പരങ്ങളുടെ പ്രഭാതത്തിൽ എൻ്റെ കർത്താവ് അവിടെ നിൽക്കുന്നുണ്ട്. അതാണ് വാസ്തവത്തിൽ ഈ സംഭവത്തിന് വേദപുസ്തകത്തിൽ സ്ഥാനം കിട്ടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പത്രോസ് തോറ്റതല്ല, മറ്റൊന്നുമല്ല, പിന്നെ എന്താ കാര്യം, മീൻ വരാതിരുന്നതല്ല, മീൻ വലയിൽ കയറാതിരുന്നതല്ല, യേശു അവിടെ നിന്നിരുന്നു. നിന്റെ വീടിൻ്റെ പരിസരത്ത്, നിന്റെ ജീവിതത്തിൻ്റെ സങ്കടത്തിൻ്റെ പരിസരത്ത്, നീ കഷ്ടമനുഭവിച്ച് കിടക്കുന്ന കട്ടിലിൻ്റെ ഏതോ സ്ഥലത്ത്, നിന്റെ മുറിയുടെ ഏതോ കോണിൽ യേശു നിൽക്കുന്നുണ്ട്. ബ്രദർ, യേശു നിൽക്കുന്നുണ്ട്. സിസ്റ്റർ, നിന്റെ കൂടെ, നിന്നെ കാണാമത്ര ദൂരത്ത് യേശു നിൽക്കുന്നുണ്ട്. അവൻ കാണുന്നുണ്ട്, അവൻ കാണുന്നുണ്ട്. സംഭവം ചുരുളഴിയുന്നത് പോലെ ആ ഭാഗത്ത് ലൂക്കോസ് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. മീനൊക്കെ പിടിക്കാൻ നോക്കി, ഒന്നും കിട്ടിയില്ല. ഒന്നും കിട്ടാത്ത ആ സന്ദർഭത്തിൽ യേശു ഒരു വാക്ക് പറയുകയാണ്. പടകിലൊക്കെ കയറി പടകുകാരിയിൽ നിന്ന് നീക്കി പിന്നെ ആഴത്തിലേക്ക് നീക്കാൻ പറയും. ഇതൊക്കെ നമ്മൾ വിഷയമായി ചിന്തിച്ചിട്ടുള്ളതാണ്. എന്നാൽ ഇന്ന് പരിശുദ്ധാത്മ പറയാൻ പറയുന്നത് അഞ്ചാം വാക്യത്തിലാണ്. എന്താ കാര്യം എന്ന് പറയാം, കേട്ടോളേ. യേശു പറയുകയാണ്, പത്രോസേ ആഴത്തിലേക്ക് നീക്കി വലയെറിയണം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു മറുപടിയാണ് ആ വാക്യത്തിനകത്ത്. അതിന് ശീമോൻ, നാഥ, ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല, എങ്കിലും നിൻ്റെ വാക്കിന് ഞാൻ വലയിറക്കാം. അവിടെ രണ്ട് വാക്കുകൾ ഞാൻ വട്ടം വരച്ചിട്ടിരിക്കുന്നു. ഞങ്ങൾ, ഞാൻ, ഞങ്ങളും ഞാനും. എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം പറയാം. പത്രോസിൻ്റെ പടകിൽ സഹപ്രവർത്തകരുണ്ട്. ആ കടലിൽ അനേക പടകുകൾ കഠിനാധ്വാനത്തിന് സഹവർത്തിതരായിട്ടുണ്ട്. അവർക്കാർക്കും ഒന്നും കിട്ടിയിട്ടില്ല. പറയുന്നത് ഇങ്ങനെയാണ്, ഞങ്ങളെല്ലാം രാത്രി അധ്വാനിച്ചു, ഞങ്ങൾ അധ്വാനിച്ചു, ഞങ്ങൾക്ക് ആർക്കും ഒന്നും കിട്ടിയില്ല. അടുത്ത വാക്കാണ് അത്ഭുതത്തിൻ്റെ താക്കോൽ. എന്താണ് അടുത്ത വാക്ക്? ഞങ്ങൾ അധ്വാനിച്ചിട്ടൊന്നും കിട്ടിയില്ലെങ്കിലും ഞാൻ നിൻ്റെ വാക്കിന് വലയിറക്കാം. ഇവിടെ പത്രോസിൻ്റെ ഉറച്ചൊരു തീരുമാനമാണ്. എന്താ തീരുമാനം? ആരോടും ചോദിക്കാതെ, ആരോടും അഭിപ്രായം ചോദിക്കാതെ, ആ പടകിലെ സഹപ്രവർത്തകരുടെ മുഖത്തേക്ക് പോലും നോക്കാതെ, യേശു ക്രിസ്തുവിൻ്റെ വാക്കിന് മുമ്പിൽ പത്രോസിൻ്റെ തീരുമാനത്തിൻ്റെ വാക്കുകൾ പൊഴിഞ്ഞു വീണു. എന്താ പറഞ്ഞത്? ഇവർ സഹകരിക്കുമെന്നറിയില്ല, ഇവർ വലയുടെ ഒരറ്റത്ത് പിടിക്കുമെന്ന് എനിക്കറിയില്ല, ഇവർ മടുത്തു, ഇവരിനി എന്തെങ്കിലും ഒരു കൈത്താങ്ങൽ ഈ കാര്യത്തിൽ തരുമോന്നറിയില്ല, ഞങ്ങളുടെ നിലവാരമനുസരിച്ച് ഞങ്ങൾ വല താത്തി വെച്ചു, ഞങ്ങൾ വല കഴുകി വെച്ചു, ഇനി ഇവർ അതിന് തയ്യാറാണെന്നറിയില്ല. പക്ഷേ നാഥ, അവർ അനുവദിച്ചാലും അനുവദിച്ചില്ലെങ്കിലും, അവർ അനുകൂലിച്ചാലും പ്രതികൂലിച്ചാലും, ഞാനൊരു തീരുമാനമെടുക്കുന്നു, ഞാനൊരു തീരുമാനമെടുക്കുന്നു. എൻ്റെ തീരുമാനം, ഇവർ കൂടിയാലും കൂടിയില്ലെങ്കിലും ഞാൻ നിൻ്റെ വാക്കിന് വലയിറക്കാം. പ്രിയമുള്ള സഹോദരങ്ങളെ, രണ്ടുമൂന്ന് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് എന്നോട് പരിശുദ്ധാത്മാവ് പ്രാർത്ഥന കഴിഞ്ഞ് കണ്ണടച്ച് ധ്യാനിച്ചിരിക്കുമ്പോൾ, ഈ വാക്യം ഉള്ളിലിട്ട് ഞാൻ അരി അടയുന്നത് പോലെ അടഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സ്വർഗം എന്നോട് പറയാൻ പറഞ്ഞത് എന്താണെന്ന് ഞാൻ പറയട്ടെ. നമ്മൾ ജീവിക്കുന്നതൊരു സമൂഹത്തിലാണ്. അപ്പനും അമ്മയും നാത്തുവനും ഭാര്യയും ഭർത്താവും ചേട്ടനും അനിയനും ആങ്ങളെയും എല്ലാവരും അടങ്ങുന്ന സ്നേഹിതരും രക്തബന്ധങ്ങളും സുഹൃത് ബന്ധങ്ങളും വളർത്തിയവരും കൈത്താങ്ങൾ തന്നവരും അഭ്യുദയകാംക്ഷികളുമായിരിക്കുന്ന എല്ലാവരും അടങ്ങുന്ന ഒരു ഞങ്ങളെന്ന കൂട്ടത്തിലാണ് ജീവിക്കുന്നത്. ഞങ്ങളുടെ കുടുംബം, ഞങ്ങളുടെ ഓഫീസ്, ഞങ്ങളുടെ പള്ളി, ഞങ്ങളുടെ സഭ, ഞങ്ങളുടെ ആൾക്കാർ എന്ന് പറയുന്ന ഞങ്ങളെന്നൊരു സമൂഹത്തിലാണ് ജീവിക്കുന്നത്. ശരിയാണ്. പക്ഷെ ജീവിതത്തിൻ്റെ ചില വഴിത്തിരിവുകൾ സംഭവിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഞങ്ങളുടെ ഇടയിൽ നിന്ന് നമ്മൾ അഥവാ ഞാൻ, നിങ്ങൾ വ്യക്തിപരമായ ചില തീരുമാനമെടുക്കേണ്ടി വരും. എൻ്റെ തീരുമാനമാണ് എന്നെ എവിടെ കൊണ്ടെത്തിക്കും എന്ന് നിശ്ചയിക്കുന്നത്. പരിശുദ്ധാത്മാവ് അങ്ങനെ പറയാൻ പറയുന്നേ. ഒത്തിരി പേരുടെ കൂടെ സഞ്ചരിക്കുന്നവരെ, ഒരുപാട് പേര് കൈത്താങ്ങ് തരാനുള്ളവരെ, ഒത്തിരി പേരുടെ അഭിപ്രായത്തിന് മുമ്പോട്ട് പോകുന്നവരെ, സ്വർഗം ഇന്ന് പറയുന്നു, നിനക്ക് സാധ്യതയുണ്ട്. നിൻ്റെ ചാര എവിടെയോ അരിമനാഥം നിൽക്കുന്നുണ്ട്.
അതുകൊണ്ട് നീ സാധ്യതയുള്ള കക്ഷിയാണ്. എത്ര പേർക്ക് അതിനൊരു സ്തോത്രം പറയാൻ പറ്റും? ശരിയാണ്, ഒന്നും കിട്ടിയില്ല. പടക് ശൂന്യമാണ്, മനസ്സ് ശൂന്യമാണ്, പല രാത്രികളിലും ഹൃദയം ശൂന്യമാണ്. ഞാൻ ഏകയായിപ്പോയി, ഏകനായിപ്പോയി എന്നുള്ള തോന്നൽ എന്നെ വല്ലാതെ ഭരിക്കുന്നുണ്ട്. ഞാൻ വല്ലാതെ തളർന്നിരിക്കുന്നു. എൻ്റെ മുഖത്തത് കാണാം. എത്ര മറയ്ക്കാൻ നോക്കിയിട്ടും പറ്റുന്നില്ല, ചിരിക്കാൻ നോക്കിയിട്ടും നടക്കുന്നില്ല. ചില ദിവസങ്ങൾ വീട്ടിനകത്തുനിന്ന് പുറത്തു വരാൻ തോന്നുന്നില്ല. അതുപോലത്തെ പ്രയാസം എൻ്റെ ശൂന്യത എനിക്ക് വരുത്തിയിട്ടുണ്ട്. ഞാൻ ആകപ്പാടെ തകർന്നിരിക്കുകയാണ്. ഇനി എന്താ ചെയ്യേണ്ടെന്നറിയില്ല. നേരം പരപരാ വെളുത്തു വരുന്നു. ആരും കാണരുതേ. എന്ത് ചെയ്യണമെന്നറിയില്ല. പകൽവട്ടത്തിൽ ചെയ്യേണ്ട പല കാര്യങ്ങളും ചെയ്യുവാൻ ഈ പ്രഭാതത്തിൽ ലഭിക്കുന്ന നന്മയുടെ ഓഹരി കൊണ്ടാണ് പോകേണ്ടത്. അനവധി പ്രാവശ്യം പ്രാർത്ഥനാ മുറിയിൽ വല വീശുന്നവനെ പോലെ ദൈവത്തിൻ്റെ തിരുക്കൃപയിലേക്ക് ഞാൻ എന്നെ തന്നെ എൻ്റെ ആത്മാവിൻ്റെ വലയെടുത്ത് വീശിയിട്ട് അതിനകത്ത് മറുപടി ഒന്നും കുരുങ്ങിയില്ല. ഒരു മറുപടിയും കുരുങ്ങിയില്ല. എന്ത് ചെയ്യണമെന്നറിയാതെ പലവട്ടം പ്രാർത്ഥനയുടെ വല വീശിയിട്ട് ഒന്നും കിട്ടാതെ ശൂന്യമായ പടകുമായി നെഞ്ചുരുകി നിൽക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം നിന്റെ പ്രാർത്ഥനയുടെ മറുപടി കിട്ടാത്ത, നീ ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ പ്രാർത്ഥനയുടെ വല വീശിയിട്ടും ഒന്നും സംഭവിക്കാത്ത നിശബ്ദ പ്രഭാതത്തിലും എൻ്റെ കർത്താവ് നിന്നെ വിട്ടകന്നിട്ടില്ല ബ്രദർ, നിന്നെ വിട്ടകന്നിട്ടില്ല സിസ്റ്ററേ. അതുകൊണ്ട് സ്വർഗത്തിലെ ദൈവം പറയുന്നു, അവിടെ ആ പ്രാർത്ഥനാമുറിയിൽ എവിടെയോ യേശുണ്ട്. നിന്റെ കൊച്ചു വീട്ടിൽ രണ്ട് മുറിയുള്ള, മൂന്ന് മുറിയുള്ള, ഒരുപക്ഷെ മുകളിലും താഴെയിലും രണ്ട് നിലയുള്ള, നിന്റെ വീട്ടിൽ അഞ്ച് മുറിയുള്ള, ആറ് മുറിയുള്ള, രണ്ട് മുറിയുള്ള ഒരു സ്റ്റുഡിയോ അപ്പാർട്ട്മെൻറ്റ് പോലെ ഒറ്റ മുറിയുള്ള വാടക വീട്ടിൻ്റെ അകത്ത് ഏതോ കോണിൽ നിന്റെ മുറ്റത്ത് നിന്റെ പുരടത്തിൽ എവിടെയോ നിന്നെ കാണാമാത്ര ദൂരത്ത് യേശു നിൽക്കുന്നുണ്ട്. നീ പലവട്ടം വീശിട്ട് കിട്ടാത്ത, പലവട്ടം പ്രാർത്ഥിച്ചിട്ട്, പലവട്ടം ഉപവസിച്ചിട്ട്, പലവട്ടം ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ ദൈവപാദ പീഠത്തിൽ നെടുമ്പാട് വീണ് മുട്ടുകുത്തി കമന്ന് കിടന്നിട്ടും നിന്റെ നന്മയുടെ ഒന്നും നിന്റെ കോർമ്പലിൽ കയറാത്ത, നിന്റെ വലയിൽ കയറാത്ത ഈ പ്രത്യേക സാഹചര്യത്തിൽ പരിശുദ്ധാത്മാവ് പറയുന്ന ദൂത് കേട്ടോ, പേടിക്കണ്ട, ആ പരിസരത്ത് എവിടെയോ ഞാനുണ്ട്. അതിന് ഞാൻ അവിടെ ഉണ്ടായത് കൊണ്ടായില്ല, നിൻ്റെ ഒരു തീരുമാനത്തിലാണ് കർത്താവ് താക്കോലെടുത്ത് തുറക്കാൻ പോകുന്നത്. ഞങ്ങളുടെ ഇടയിൽ നിന്ന് ഞാനൊരു തീരുമാനമെടുക്കുന്നു. പറ്റുമോ എന്ന്? പറ്റുമോ? എല്ലാവരെ കൊണ്ട് സമ്മതിപ്പിക്കുമ്പോഴേക്കും ഒരുപാട് നാളുകൾ പിന്നിടും. എല്ലാവരും അംഗീകരിച്ചു വരുമ്പോഴേക്കും ഒത്തിരി കാലങ്ങൾ പിന്നിടും. എന്നാൽ പരിശുദ്ധാത്മാവ് ഇന്ന് പറയുന്നത്, എല്ലാവരുടെയും കൂടി സമ്മതം ദൈവത്തിന് വേണ്ട, ഞാൻ, നീ എന്ത് ചെയ്യാൻ പോകുന്നു, നിൻ്റെ തീരുമാനം എന്താ? ഇതുപോലത്തെ തന്നെ ഒരു തീരുമാനമാണ് പണ്ട് യോശുവ എടുത്തത്. ഓർക്കുന്നുണ്ടോ? യോശുവ ആൾക്കൂട്ടത്തിനിടയിൽ അവസാനത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ കാണാൻ കഴിയുന്നത് ഇങ്ങനെയാണ്. 24-ാം അധ്യായം, യോശുവയുടെ പുസ്തകം 24-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ അദ്ദേഹം പറയുകയാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ഒരു കൂട്ടം ആളുകൾ ഒന്നിച്ച് യാത്ര ചെയ്ത് എത്തേണ്ട സ്ഥാനത്തെത്തിയപ്പോൾ ഒരു സംഘത്തലവനായി ജീവിതത്തിൻ്റെ പ്രത്യേക സാഹചര്യത്തിൽ യാത്രയുടെ പര്യവസാന വേളയിൽ സ്വതന്ത്രം സാരഥ്യം വഹിക്കാൻ അവസരം കിട്ടി യോശുവ തൻ്റെ കൂടെ വന്ന ജനത്തോട് പറയുക, നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ പിതാക്കന്മാർ സമുദ്രത്തിനക്കരെ വെച്ച് സേവിച്ച ഇന്ന ഇന്ന ദൈവങ്ങളെ സേവിക്കാം, ഞാൻ എൻ്റെ കുടുംബമായി യഹോവയെ മാത്രമേ സേവിക്കത്തുള്ളൂ. ആൾക്കൂട്ടത്തിൻ്റെ നടുവിൽ ഒരൊറ്റയാൻ്റെ തീരുമാനം. പത്രോസും അങ്ങനെ തന്നെ പറയുന്നു, ഇവിടെ ഒരു കൂട്ടം വലവീശലുകാരുണ്ട്, എൻ്റെ പടവിൽ തന്നെ ഒരു ടീമുണ്ട്, ഒരു കുടുംബമുണ്ട് എൻ്റെ പടകിൽ തന്നെ, വർഷങ്ങളായി ഒന്നിച്ചു നിന്നവർ. യേശു പടകിൽ കയറിയപ്പോൾ അത് പൊട്ടുകയാണ്. ഇനി അവരുടെ അഭിപ്രായമല്ല എനിക്ക് വലിയത്, ഇന്നലെ വരെയുള്ള കടലിലെ പരിചയമല്ല വലിയത്, ഞാനൊരു തീരുമാനം എടുക്കുന്നു, അവിടുത്തെ വാക്ക് കേട്ട് ഞാൻ വലയിറക്കാൻ പോകുന്നു, എൻ്റെ തീരുമാനം. അതാണ് അത്ഭുതത്തിലേക്ക് നയിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ദൈവാത്മാവ് അങ്ങനെ പറയുക, എൻ്റെ തീരുമാനം. സ്തോത്രം. ഇതിൻ്റെ മുമ്പിൽ എനിക്കെല്ലാം അറിയാം, കടലെന്താണെന്നറിയാം, പടകെന്താണെന്നറിയാം. ഞങ്ങൾ ഇന്നും ഒന്നിലും തുടങ്ങിയതല്ല, ഞങ്ങളിത് ഒത്തിരി പ്രാർത്ഥിച്ചതാണ്, ഞങ്ങൾ കണ്ടതാണെന്നൊക്കെ പറഞ്ഞ് ചുമ്മാ മസിൽ പിടിക്കാതെ ശൂന്യമായ പടകുമായിട്ട് വീട്ടിൽ പോയി ഒരു മൂലെ കുത്തിയിരിക്കേണ്ടി വരാതിരിക്കണമെങ്കിൽ, നിന്നെ അവിടെ നിന്ന് പറഞ്ഞു വിടാതിരിക്കണമെങ്കിൽ, നീ വീട്ടിൽ വന്ന് ഒന്നുമില്ലാതെ വെറുതെ ഇരിക്കാതിരിക്കണമെങ്കിൽ, ഇന്നീ പറയുന്ന കേക്ക് എല്ലാം അറിയാമെന്നുള്ള ഭാവത്തിലല്ല, ഒന്നും അറിയില്ല, അങ്ങയുടെ വാക്കിന് ഞാൻ ഒന്നേന്ന് തുടങ്ങാം കേട്ടോ, അങ്ങയുടെ വാക്കിന് ഞാൻ ഒന്നേന്ന് തുടങ്ങാം. ഇന്ന് വരെ ചെയ്തതും ഇന്ന് വരെ വീശിയതൊക്കെ മറക്കാം, ഇന്ന് ഒന്നേന്ന് തുടങ്ങാം. യേശു പറയുന്നത് കേട്ട് ഒന്നേന്ന് തുടങ്ങുന്ന ആരുണ്ട്? അവരോട് പറയുന്നു, സ്തോത്രം, ദൈവം പ്രവർത്തി. ഈ ഒരു വാക്കാണ് വാസ്തവത്തിൽ, നിങ്ങൾ കേട്ടേ, ലൂക്കോസ് 5:1 അത്ഭുതങ്ങൾ സംഭവിച്ചത് ഈ ഒരൊറ്റ വാക്കിലാണ്. ഞാൻ നിൻ്റെ വാക്കിന് വലയിറക്കാം, നിൻ്റെ വാക്കിന് വലയിറക്കാം. ഈ ഒരു വാക്കാണ് രാത്രിയുടെ ശൂന്യതകളെ
പ്രഭാതത്തിൽ അത്ഭുതമാക്കി മാറ്റിയത്. നിൻ്റെ ഇരുണ്ട രാത്രികൾ തീരുക യേശുവിൻ്റെ നാമത്തിൽ. ഇന്ന് തീരുമാനമെടുക്കുക, ഇന്ന് തീരുമാനമെടുക്കുക, ഇന്ന് 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 തീരുമാനമെടുക്കുക. ഈ തീരുമാനത്തിൽ ഇരുണ്ട രാത്രികൾ, ക്രൂരതകൾ നിശ്വസിക്കുന്ന ഭയാനക രാത്രികൾ, ഒന്നും തരാത്ത രാത്രികൾ, വേദന മാത്രം സമ്മാനിക്കുന്ന രാത്രികൾ, അതിവിടെ തീരുക. എന്നിട്ടോ അത്ഭുതങ്ങളുടെ പ്രഭാതം പൊട്ടിവിരിയുക, നിൻ്റെ തീരുമാനാനന്തരം ദൈവപ്രവൃത്തി വെളിപ്പെടുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മളോട് അഭിപ്രായം പറയാൻ 1000 പേര് കാണും, ആലോചന പറയാൻ കർത്താവ് മാത്രമേ കാണുള്ളൂ കേട്ടോ. എന്തു വേണം? അഭിപ്രായം പറയുന്നവരുടെ വാക്ക് കേട്ട് പമ്മി പതുങ്ങി നീ നിൽക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളായില്ലേ? ഇങ്ങനെ പതുക്കെ പ്രൈവറ്റ് സ്റ്റാൻഡിൽ വണ്ടിയിട്ട് ഇങ്ങനെ അരപ്പിക്കുന്ന കണ്ടിട്ടുണ്ടോ? ചുമ്മാ ആൾക്കാരെ പിടിച്ച് കയറ്റാൻ വേണ്ടിയിട്ടാണ്, വണ്ടി ഇപ്പോഴൊന്നും പോകത്തില്ല, അരമണിക്കൂർ കഴിഞ്ഞാൽ വണ്ടി പോകുള്ളൂ. പക്ഷേ ഇങ്ങനെ സ്റ്റാർട്ടാക്കി വേറെ കയറി ആളെ ഇറക്കി വിടാതിരിക്കാൻ വേണ്ടി ആൾക്കാർ വിചാരിക്കും അതൊക്കെ ഇങ്ങനെ ഗീറിട്ട് ഡ്രൈവർ ഇറപ്പിക്കും പണ്ടത്തെ കാലത്ത്. ഇപ്പോൾ എനിക്കറിയില്ല അതിനെക്കുറിച്ച്, വണ്ടിയിലേക്ക് ഇട്ട് ഒത്തിരി നാളായില്ലേ. അതുപോലെ ചുമ്മാ നീ ഇങ്ങനെ ഇരപ്പിക്കുക, പാട്ട് കേൾക്കുമ്പോൾ, ഈ വചനം കേൾക്കുമ്പോൾ, ഹല്ലേലൂയ്യാ സ്തോത്രവും, ചിലപ്പോൾ എൻ്റെ ഈ വാട്സാപ്പിലേക്ക് ഇങ്ങോട്ട് ഒരു 5-6 തംസപ്പും പിന്നെ 5-6 സ്തോത്രമൊക്കെ അയക്കുമ്പോഴത്തേക്കും നമ്മൾ വിചാരിക്കുക അങ്ങനെ ഇരപ്പിക്കുക. അതുകൊണ്ടൊന്നും കഥയില്ല, ഞാൻ സത്യസന്ധമായി പറയുന്നു. നീ ഒറ്റയ്ക്കൊരു തീരുമാനം എടുക്ക്, എൻ്റെ കർത്താവേ, അതിൻ്റെ നാഴികയാണ് ഈ നവംബർ മാസത്തിൽ. സ്വർഗം പറയുന്നു ഈ തീരുമാനം താക്കോലായി മാറും. അഭിപ്രായങ്ങളെ മാറ്റിയിട്ട് ആലോചന പറഞ്ഞ കർത്താവിൻ്റെ മുമ്പിൽ തീരുമാനത്തിലേക്ക് വന്നു. ആ തീരുമാനം ജീവിതത്തെ മാറ്റി, ആ തീരുമാനം ആളെ മാറ്റി. നിങ്ങൾ പത്രോസിൻ്റെ ജീവിതം ആകെ കൂടെ തൂക്കി നോക്കിക്കോ. ഇയാളെടുത്ത ഏറ്റവും വലിയ തീരുമാനം, ഈ മനുഷ്യനെ നമ്മുടെ ആരവാക്കി മാറ്റിയത്, സഭയുടെ ഒന്നാമത്തെ അപ്പോസ്തലനാക്കി മാറ്റിയത്, ഈ മനുഷ്യനെ യേശുക്രിസ്തുവിൻ്റെ ഏറ്റവും മുഖ്യധാരയിൽ നിൽക്കുന്ന നേതൃനിരയിലെ ആളാക്കി മാറ്റിയത്, നമ്മുടെ പ്രസംഗപീഠത്തിൽ ഇന്ന് ഈ ധ്യാന ചിന്തയിൽ പത്രോസ് എന്ന പഴയ മുക്കുവൻ വരാൻ കാരണം ഈ ഒരൊറ്റ തീരുമാനമാണ്. ഈ ഒരു തീരുമാനത്തോടെ ആൾ മാറി. ഞാൻ നിങ്ങളോടും പറയുന്നു, ആളെ മാറ്റുന്ന തീരുമാനം ഇന്നെടുക്കണം, ബാക്കി ദൈവം ചെയ്യും. പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങളും ഞാനും വ്യക്തമാക്കി തന്ന ദൈവത്തിൻ്റെ ആത്മാവിന് സ്തോത്രം. ഞങ്ങൾ ഒരു കൂട്ടമാണ്, ഞങ്ങൾ ഒരു കുടുംബമാണ്. ഇതിനിടയിൽ എന്ത് ചെയ്യണമെന്നറിയാതെ കുഞ്ഞുങ്ങളും പ്രിയപ്പെട്ടവരുമൊക്കെ അടങ്ങുന്ന ഈ കൂട്ടത്തിനകത്ത് ഞെട്ടി നിൽക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി സ്വർണ്ണ ദൂത് പോലെ ദൈവം കൊടുത്തതാണിത്. ഞങ്ങൾ വിശ്വസിക്കുന്നു, ഒത്തിരി പേര് ഞാൻ തീരുമാനിക്കുന്നു, ഞാൻ പ്രതിഷ്ഠിക്കുന്നു, ഞാൻ സമർപ്പിക്കുന്നു, ഞാൻ വരുന്നു എന്ന് പറഞ്ഞ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇന്ന് രാത്രി 12 മണിക്കുള്ളിൽ കർത്താവ് വലിയവ ചെയ്യും. വിവിധ ടൈം സോണുകളിലാണെങ്കിലും ഈ ദൂത് അനേകരുടെ പടക് നിറയ്ക്കും. ഈ ദൂത് അനേകരെ ആളുമാറ്റും. ഈ ദൂത് അനേകരെ സത്യത്തിലേക്ക് നയിക്കും. ഈ ദൂത് അനേകരെ അറിയപ്പെടുന്നവരാക്കി മാറ്റും. സ്വർഗം അത് ചെയ്യാൻ പോകുന്നതിന് സ്തോത്രം. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കണേ സ്വർഗീയ പിതാവേ. ആമേൻ.